ഭദ്ര കാടിൻ്റെ കുറേയേറെ വിശേഷങ്ങളുമായി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററും എൻ്റെ നാടായ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്ററും ദൂരമാണ് നമ്മുടെ ഭദ്ര ഫോറസ്റ്റിലേക്കുള്ളത്. കർണാടകയിലെ ഷിമോഗ ചിക്മംഗ്ലൂർ എന്ന ഡിസ്ട്രിക്റ്റിലായിട്ടാണ് നമ്മുടെ ഈ ഭദ്ര ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇത്തവണ ഞാൻ കർണാടക ഗവൺമെന്റിന്റെ ജംഗിൾ ലോഡ്ജസ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഭദ്ര എത്തുന്നവരെ ഇത്തവണ നല്ല അടിപൊളി റോഡായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് അത്ര നല്ല റോഡൊന്നും അല്ലായിരുന്നു. റോഡിലെ കുഴിയില്ലാത്തതിൻ്റെ കാരണം ഇപ്പം പിടികിട്ടി. കർണാടക ഇലക്ഷൻ്റെ അവസാനമായിട്ട പ്രചരണ ജാഥകളാണിത് ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ. ഭദ്രയിലുള്ള ജംഗിൾ ലോഡ്ജസ് റിസോർട്ടിൻ്റെ പേര് റിവർ ടേൺ ലോഡ്ജ് എന്നാണ്. ഈ പേര് വരാനുള്ള കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം. എങ്ങനെയുണ്ട് നമ്മുടെ ഭദ്രയിലെ കോട്ടേജ് നമുക്ക് നോക്കാം. ഹോൺബിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കോട്ടേജിൻ്റെ പേര്. രണ്ട് സഫാരിയും സ്റ്റേയും ഫുഡും എല്ലാം അടക്കം 8000 രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ്. ഒരു ജീപ്പ് സഫാരിയും ഒരു ബോട്ട് സഫാരിയുമാണ് ഈ പാക്കേജിലുള്ളത്. എന്നാൽ വേണമെങ്കിൽ സ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബോട്ട് സഫാരിയോ രണ്ട് ജീപ്പ് സഫാരിയോ അങ്ങനെയും എടുക്കാൻ പറ്റും. റൂമെല്ലാം അത്യാവശ്യം നല്ല റൂമാണ്, അടിപൊളിയാണ്. എന്നാൽ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണിയാണ്. നമ്മുടെ ഈ റിസോർട്ടുള്ളത് ഭദ്ര ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ബാൽക്കണിയിൽ നിന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ അങ്ങ് ദൂരതേ ഒരു ബോട്ട്. എന്തായാലും സഫാരി ബോട്ടല്ല, അതിൽ ആൾക്കാരൊന്നും അധികം ഇല്ല. റൂമിൻ്റെ മുകളിൽ ആരോ കല്ലെറിയണ സൗണ്ട് പോലെ തോന്നിയിട്ട് ഞാൻ പുറത്ത് വന്ന് നോക്കി. അപ്പോഴാ കണ്ടത് ഇവന അവിടെയുള്ള എല്ലാം മാങ്ങി കഴിച്ചിട്ട് ബാക്കിയുള്ള അണ്ടി എടുത്ത് റൂമിൻ്റെ മുകളിലേക്ക് എറിയലാണ് പുള്ളിക്കാരൻ്റെ പണി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുരങ്ങന്മാർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. സാധാരണ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഈ കുരങ്ങന്മാർ നമ്മുടെ കയ്യിലുള്ള ഫുഡ് അടിച്ചു മാറ്റി കഴിക്കുക എന്നുള്ളതാണ് ഉമ്മാരുടെ മെയിൻ പണി. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എല്ലാ സഫാരി വണ്ടികളും സ്റ്റാർട്ട് ചെയ്യുന്നത്. സഫാരിക്ക് മുമ്പ് ഇവിടെ നല്ലൊരു അടിപൊളി ചായ കിട്ടും. സഫാരിക്ക് ആരും ഉറങ്ങാതിരിക്കാനായിരിക്കണം ഇവർ ചായ എടുക്കണം. ഭദ്ര ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിലും മുന്നത്തെ വഴിയാണ് കേട്ടോ. ഇതിൻ്റെ വലതുവശത്താണ് കാട്, ഇടതുവശത്തെല്ലാം കൃഷിഭൂമിയാണ്. ഈ വഴിയുള്ള എല്ലാ ഫോറസ്റ്റ് ബൗണ്ടറിയിലും അവരൊരു കിടങ്ങ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് യാതൊരു കാരണവശാലും ആ കിടങ്ങ് കടന്ന് നമ്മുടെ നാട്ടിലോട്ട് എത്താൻ ഒരു വഴിയില്ല. ഇതുകൊണ്ട് വന്യമൃഗശല്യം ഒരു പരിധിവരെ തടയാൻ നമുക്ക് സാധിക്കും. കേരളത്തിലും ഇതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. റിസോർട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് ഉണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്താൻ. ഇവിടെ നിന്ന് 4 മണിക്കാണ് ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട മൃഗങ്ങളുടെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാമല്ലേ. ഇതേ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ്, ബ്രൗൺ ഫിഷ് ഔളാണ്. കബിനി വീഡിയോസിൽ നമ്മൾ ഈ ബ്രൗൺ ഫിഷ് ഔളിനെ കണ്ടിരുന്നു. പൊതുവേ ഈ മൂങ്ങകളെ സ്പോട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഇന്ന് കണ്ട സ്ഥലത്ത് തന്നെയായിരിക്കും 10 ദിവസം കഴിഞ്ഞാലും നമ്മുടെ ഈ മൂങ്ങകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചങ്ങളെ സ്പോട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. കുറച്ചുകൂടി വൈഭവം ഇടതുവശത്ത് ഒരു വലിയ ലേക്ക്. സാധാരണ ഈ ലേക്കിൽ ആനകളെയൊക്കെ കാണാറുള്ളതാണ്. വെള്ളം കുടിക്കാനൊക്കെ വരുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇവരാണ് ലെസ്സർ വിസ്ലിംഗ് ഉണ്ടാക്കുക. ചെറിയ വിസ്ലിംഗ് സൗണ്ടൊക്കെ ഇവരുണ്ടാക്കും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. നമ്മുടെ പാടങ്ങളിലൊക്കെ ഇവരെ കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മയിലിൻ്റെ ഭംഗി അതിരിക്കണ ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഫ്രെയിമുകൾ മയിലിനെ കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ചേടാ, ഈ പട്ടി എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു? ഫ്രീ ആയിട്ട് സഫാരിയാണ് ഇറങ്ങിയതായിരിക്കും പുള്ളിക്കാർ. തിരിച്ചു പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞാനിവിടെ വന്നത് മെയ് 2nd week. ഇത്ര കൊടും വേനലായിട്ട് കൂടി കാടിൻ്റെ പച്ചപ്പിനൊന്നും ഒരു കുറവില്ല. അത് തന്നെയാണ് ഈ ഭദ്രയുടെ ഭംഗിയും. കുറച്ചുകൂടി വൈകുമ്പോഴേ തൊട്ടടുത്തൊരു കേഴമാൻ. സാധാരണ ഇവർ ഭയങ്കര ഷൈ ആണ്. വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേട്ട് അവർ പെട്ടെന്ന് ഓടിപ്പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണ എന്താണെന്നറിയില്ല, എന്തോ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു വണ്ടിയിലുള്ള. ഇംഗ്ലീഷിലെ ഇവരെ ബാർക്കിംഗ് ഡേ എന്ന് പറയാം. ഇവരുടെ വാണിംഗ് കോളിന് ഒരു കുരയ്ക്കണ സൗണ്ട് പോലെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ പേര് വന്നത്.
ഭദ്ര ഫോറസ്റ്റ് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റാണ്. നമ്മുടെ കബിനി ഫോറസ്റ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സൈറ്റിംഗ് കുറച്ച് കുറവായിരിക്കുന്നുണ്ടെങ്കിലും ഫോറസ്റ്റിൻ്റെ ഭംഗി ഭദ്ര വേറെ ലെവലാണ്. അതുപോലെ തന്നെ കുറേയധികം ബേർഡ്സും ഭദ്രയിലുണ്ട്. ഇതാണ് വൈറ്റ് ട്രംഡ് ശ്യാമ. ദേ ഈ മരത്തിലിരുന്ന് ആടുന്നതാണ് റാക്കറ്റ് ടെയിൽ റോങ്കോ, മലയാളത്തിൽ കാടുമുഴുക്കി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഭയങ്കര സുപരിചിതമാണ് കേട്ടോ. ദേ ഇരിക്കുന്ന ഒരു ഹിൽമൈന കപ്പിൾസ്, സാധാരണ കാടുകളിൽ മാത്രമാണ് ഇവരെ കാണാറുള്ളത് കേട്ടോ. ഭദ്ര വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ രണ്ട് സഫാരി പോയിന്റ്സ് ആണ് ഉള്ളത്, ഒന്ന് മുത്തോടിയും രണ്ട് ലക്കവള്ളിയും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ലക്കവള്ളി സഫാരിയാണ്. മുത്തോടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സൈറ്റിങ്സ് കിട്ടുന്നത് ലക്കവള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ ലക്കവള്ളിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. JLR കൂടാതെ ഇവിടെ ഫോറസ്റ്റുകാരും സഫാരി നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിലില്ല. ലക്കവള്ളിയിലുള്ളവരുടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് കിട്ടുക. മിനിമം 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ സഫാരി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വീക്കെൻഡ്സിലൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും, പക്ഷേ വീക്ക് ഡേയിൽ 5 പേരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേ ഒരു കൂട്ടം പന്നികൾ എല്ലാം ആകെ ശോഷിച്ചാണ് ഇരിക്കുന്നത്. ഫോറസ്റ്റിൽ ഉച്ചകൾ കഴിക്കാൻ അധികം ഫുഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പെട്ടെന്ന് ദേ ഒരു മൈന പറന്നു വന്നൊരു പന്നിയുടെ മേത്തിരുന്നു. അപ്പം തന്നെ ആ പന്നി ദേ അവിടെ നിലത്ത് കിടക്കണം. എന്തോ ഫ്രീ മസാജൊക്കെ കിട്ടുന്ന പ്രതീക്ഷിച്ചാൻ തോന്നുന്നു. ദേ മലയണ്ണാൻ, മലബാർ ജെൻസ് കേരളാണ് ഇംഗ്ലീഷിൽ പറയുക. പുള്ളിക്കാരൻ ഭക്ഷണം കേൾക്കേണ്ട തിരക്കിലാണ്. നമ്മുടെ വണ്ടിയെന്ന് കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല. കേരളത്തിലെ ഒട്ടുമിക്ക ഫോറസ്റ്റിലും മലബാർ ജെൻസ് കേരളിൻ്റെ സൈറ്റിംഗ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവർ പൊതുവെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. 2 വർഷം മുമ്പ് ഞാനിവിടെ കണ്ണൂരുള്ള 6 ഫാമിൽ പോയപ്പോൾ അവിടുത്തെ ഫോറസ്റ്റുകാർ ഈ മലയണ്ണാനെ ഫീഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭദ്ര റിസർവോയറിൻ്റെ ഒരു സൈഡിൽ നോക്കിയപ്പോൾ ആൺമയിൽ പീലി ഇവിടെ എടുത്ത് നിൽക്കണം. എന്തൊരു മനോഹരമായ കാഴ്ചയല്ലേ. ഞാനത് പകർത്താനായിട്ട് ക്യാമറ എടുത്തതും നമ്മുടെ ജീപ്പിലുള്ള ഒരു കുട്ടി ഭയങ്കര കരച്ചിൽ അത് കേട്ടതും മയിലങ്ങ് പേടിച്ച് പീലി താഴ്ത്തി. അടുത്ത തവണ സഫാരിക്ക് വരുമ്പോൾ കുറച്ച് ലോലിപ്പോപ്പ് കൈപിടിച്ച് വരണം. എന്നിട്ട് നല്ല സൈറ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിലുള്ള കുട്ടികൾക്ക് ഈ ലോലിപ്പോപ്പ് അങ്ങ് കൊടുത്താൽ പിള്ളേരങ്ങ് മിണ്ടാണ്ടിരിക്കും. അതല്ലാണ്ട് വേറൊരു വഴി ഞാൻ കാണുന്നില്ല. കുട്ടികൾ മാത്രമല്ല കേട്ടാ, ചില മുതിർന്നവരും കണക്കാ. കഴിഞ്ഞ തവണ കബിനിയിൽ വെച്ച് ഞാൻ ആനയുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ഫോണിൽ ഏതോ സ്ഥലക്കച്ചവടം ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ചേട്ടൻ്റെ സ്ഥലക്കച്ചവടമൊക്കെ നടന്നാവോ എന്തോ. ഭദ്രയിൽ വന്നിട്ട് കാട്ടുപോത്തിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. അപ്പോഴേക്കും ദേ ഒരു കൂട്ടം കാട്ടുപോത്ത്. അവർ ഫാമിലി ആയിട്ടാണ് നടപ്പ്. കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. വേറൊരു കാര്യം, ഈ ഫോറസ്റ്റിൽ എവിടെയും തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ജീപ്പിന് സൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ആ സൈറ്റിംഗ് ആ ജീപ്പിന് മാത്രമായിരിക്കും. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ മാത്രമേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 500 സ്ക്വയർ കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട ഫോറസ്റ്റാണ് ഭദ്ര ഫോറസ്റ്റ്. ഇതിന് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ നാഗർഹോളയും ബന്ദിപ്പൂരും എന്നും പോലെ ഒരു കണക്ഷൻസും ഇല്ല ഈ ഭദ്ര ഫോറസ്റ്റിന്. ഇവിടെ ഏകദേശം 40 കടുവകളും 50 ലെപ്പേഡുകളും ഉണ്ടെന്നാണ് കണക്ക്. ഇടയ്ക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തറും ഈ വഴിയൊന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ദേ നമ്മുടെ ലെങ്കൂറേട്ടൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിക്കാരൻ എങ്ങോട്ടോ പോവാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. ഇലകളും പഴങ്ങളും തന്നെയാണ് ഇവരുടെ ആഹാരം. പകുതി സമയത്ത് നിലത്തും പകുതി സമയം മരത്തിൻ്റെ മുകളിലൊക്കെയാണ് ഇവർ ചെലവഴിക്കാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സഫാരിയിലും ഈ ലെങ്കൂറിൻ്റെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. കടുവകളുടെയൊക്കെ ഇഷ്ട ഭക്ഷണമായ ഈ സാമ്പാടീർ. നമ്മളൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ കടുവകളെ കഴിക്കണതാണ് സാമ്പാടീർ. കർണാടകയിലെ എല്ലാ ഫോറസ്റ്റിലും ഈ സാമ്പാർഡീറുകളുടെ എണ്ണം ഭയങ്കര കുറവാണ്. ഇവിടെ പുള്ളിമാനങ്ങളാണ് കൂടുതൽ. എന്നാൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ പോയാൽ ധാരാളം സാമ്പാർഡീറുകൾ കാണാൻ പറ്റും. ഭദ്ര വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ പ്രധാന ജലസ്രോതസ്സാണ് ഭദ്ര ഡാം. വേനൽക്കാലങ്ങളിൽ ഇവിടെ നല്ല രീതിക്ക് അനിമൽ സൈറ്റിംഗ് കിട്ടാറുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാ ഫോറസ്റ്റിൽ പോകുമ്പോഴും കാണുന്ന മൃഗങ്ങളൊക്കെ സെയിം ആയിരിക്കും, പിന്നെ എന്താ ഒരു വ്യത്യാസം? എനിക്ക് ഇപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ എൻ്റെ സംശയം മാറിക്കിട്ടി. ഈ പുള്ളിമാനുകൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചതുപ്പുണ്ട്. ഈ ചതുപ്പ് ചാടി കടന്നിട്ട് വേണം അവർക്ക് അപ്പുറത്തെത്താൻ.
ചിലര് ധൈര്യപൂർവ്വം ചാടിക്കിടക്കുന്നു, മറ്റ് ചിലര് പേടിച്ച് വേറെ വഴികൾ നോക്കുന്നു. ഇത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഭദ്രയിൽ വന്നപ്പോൾ ഒരു പുള്ളിപ്പുലി മാനെ പിടിക്കാൻ വേണ്ടി കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ വാണിംകൊള്ള കിട്ടി, കാരണം മാന ഓടിപ്പോയി. കാട്ടിൽ ഇറപിടിക്കുക എന്നുള്ളത് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് വയ്യാണ്ടാവുമ്പോൾ നമ്മുടെ പുലികളും കടുവകളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത്. മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഇവിടെ കുറേ ആർട്ടിഫിഷ്യൽ ലേക്കുകൾ പടന്നിട്ടുണ്ട്. ഇന്നലെ ഇവിടെയാണ് ഒരു ടൈഗർ സൈറ്റിംഗ് ഉണ്ടായത്, അതുകൊണ്ട് നമ്മൾ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ടൈഗർ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല, നമ്മളെ തിരിച്ച് റിസോർട്ടിലേക്ക് പോന്നു. കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ റിസോർട്ടിലുണ്ട്, കയാക്കിങ് സ്വിമ്മിംഗ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ JLR പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. റിസോർട്ടിന്റെ വീഡിയോ എടുക്കാൻ നേരത്തെ ഒന്ന് പുറത്തു പോയതാ, കറക്റ്റ് ഒരു തേനീച്ച കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോയി. തേനീച്ചകൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല, ഒന്നും ചെയ്തില്ല ഏതോ വായത്തിന്. ഭദ്ര ഡാമിൽ ഒരു ബോട്ട് സഫാരിക്ക് പോയാലോ? കബനിയിൽ എന്ന പോലെയല്ല, ഇവിടെ ഫോറസ്റ്റുകാരും JLR സെപ്പറേറ്റ് ബോട്ട് സഫാരി നടത്തുന്നുണ്ട്. ഭദ്രയിലെ ബോട്ട് സഫാരിക്കും ജീപ്പ് സഫാരിക്കും ഒക്കെ ഒരേ സ്ഥലത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്, ലക്കവള്ളിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ. 2.5 മണിക്കൂറുണ്ട് സഫാരി, ഒരു സഫാരിക്ക് 600 രൂപയാണ് ചാർജ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഭദ്രയിലെ JLR റിസോർട്ടിന് റിവർ ടേൺ ലോഡ്ജസ് എന്ന് പേര് വന്നു എന്ന്? ഇവരാണ് കാരണം. ജനുവരി ഫെബ്രുവരി മാസങ്ങൾ തൊട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഭദ്ര ഡാമിൽ വെള്ളം കുറയുമ്പോൾ രൂപപ്പെടുന്ന ചെറിയ കുന്നുകളിലാണ് ഇവരുടെ താമസം. ഭദ്രയിൽ ഇപ്പോൾ ഏകദേശം 4000 റിവർ ടേണുകൾ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ കുട്ടികളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കുന്നിൻ്റെ കളറും ഈ കുട്ടികളുടെ കളറും ഏകദേശം ഒരേപോലെയാണ്. മുട്ടയിട്ട് അടയിരുന്ന് കുട്ടികളെ വളർത്തി അവരെ പറക്കാൻ പഠിപ്പിച്ചിട്ട് കുന്നിൽ വെള്ളം കയറുന്നതിന് മുമ്പ് തിരിച്ചു പോവുക, ഇതാണ് ലക്ഷ്യം. ഏകദേശം ജൂലൈ മാസം അവസാനമൊക്കെ ഈ കുന്നിലൊക്കെ വെള്ളം കയറും, അതിനു മുമ്പേ അവർക്ക് തിരിച്ചു പോകണം. പറക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ മിക്കതും ചത്തുപോകാനാണ് സാധ്യത. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു കഷ്ടപ്പാട് പിടിച്ച ടാസ്ക്കാണ്. അതേ അവസ്ഥയാണ് നമ്മുടെ റിവർ ടേണിൻ്റെ അമ്മയ്ക്ക്. എത്ര പിന്നാലെ നടന്നിട്ടും നമ്മുടെ കുട്ടി വിവരട്ടേൻ ഒട്ടും സമ്മതിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ. പക്ഷെ നമ്മുടെ തള്ളക്ക് ഭക്ഷണം കൊടുത്തല്ലേ പറ്റൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വിചിത്രമായ റിവർട്ടേൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞുതരാം. മെയിൽ റിവർട്ടേൻ മീൻ പിടിച്ചതിന് ശേഷം കരയിൽ വന്നിരുന്ന് പലതവണ കഴുകി അത് ഭയങ്കര സ്മൂത്താക്കും. ഈ സ്മൂത്താക്കിയ മീൻ അവർക്കിഷ്ടപ്പെട്ട ഫീമെയിൽ റിവർട്ടേനു സമർപ്പിക്കും. ഫീമെയിൽ റിവർട്ടേൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവം സെറ്റ്. ഇതിനിടയിൽ മറ്റ് മെയിൽ റിവർട്ടേൻ്റെ അറ്റാക്കും പ്രതീക്ഷിക്കാൻ ഉണ്ടാവും. ഗൈഡ് പറഞ്ഞനുസരിച്ച് പണ്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ അനിമൽ സൈറ്റും കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഉൾക്കാടുകളിൽ ആർട്ടിഫിഷ്യൽ ലൈക്കൊക്കെ ഉള്ളത് കാരണം അനിമൽസ് ഒന്നും ഇങ്ങോട്ട് അത്ര വരാറില്ല. അതുകൊണ്ട് തന്നെ പുലീനെയും കടുവനെയും കരടീനെയൊക്കെ കാണാനാണെങ്കിൽ ജീപ്പ് സഫാരി എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബോട്ട് സഫാരി അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കുമല്ല. നല്ല സൈറ്റിങ്സ് കിട്ടാനായിട്ട് ലക്കവള്ളിയിൽ പോയാൽ മാത്രം പോരാ, കുറച്ച് ലക്ക് കൂടി വേണം. ഉണങ്ങി നിൽക്കുന്ന മിക്ക മരത്തിൻ്റെ മുകളിൽ നമുക്ക് നീർക്കാക്കകളെ കാണാൻ പറ്റുണ്ടോ? കുറച്ചുകൂടി ഇപ്പോൾ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നു ഗ്രേ ഹെഡഡ് ഫിഷികളും അതിൻ്റെ ഒരു കൊച്ചും. മലയാളത്തിൽ മീൻ പരുന്നതാണ് ഇവരെ പറയാം. സഫാരിയിൽ മാന്യം മയിലിയെല്ലാം കണ്ടിരുന്നു, പക്ഷെ ദൂരത്തെ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ബോട്ട് സഫാരി അവസാനിച്ചു, തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. സഫാരിയിലെ ആനേനെയും പുലീനെയും കടുവേനെയൊക്കെ കാണാത്ത കാരണം ചെറിയൊരു നിരാശ ഉണ്ടായി. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ബന്ദിപ്പൂർ വഴിയെങ്കിൽ പോവാം, എന്തെങ്കിലും കണ്ടാലോ. പ്രതീക്ഷ തെറ്റിയില്ല, ചെക്ക് പോസ്റ്റ് കയറിയപ്പോഴേക്കും നേ നിൽക്കണ ആനക്കൂട്ടം. കുട്ടിയാനുള്ളത് കൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കണത് സേഫ് അല്ല. അവരേത് നിമിഷം നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ബന്ദിപ്പൂർ കഴിഞ്ഞ് മുതുപോലെ എത്തിയപ്പോൾ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു.
പെട്ടെന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ദേഹം ഒരു കരടി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ കരടി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. കരടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ക്യാമറയിൽ എടുത്തു, പക്ഷെ ഇരുട്ടായതുകൊണ്ട് അത്ര വൃത്തിക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ ഫോണിലെടുക്കാമെന്ന് വിചാരിച്ചു. അനിമൽസിനോട് ബിഹേവ് ചെയ്യേണ്ട രീതി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയില്ല. ഇവരിങ്ങനെ വെറുതെ ഹോണടിച്ചുകൊണ്ടിരിക്കുക, എന്തിനാണ് ഇവർ ഹോണടിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കരടി ഇവരെ നോക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് ഇവർ ഹോണടിക്കണത്. മുതുമല ബന്ദിപ്പൂർ റൂട്ടിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിംഗ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഭദ്രയിൽ എൻ്റെ കൂടെ പോയ ജീപ്പുകൾക്കൊക്കെ ആനയുടെയും കരടിയുടെയും കടുവയുടെയും ഒക്കെ സൈറ്റിംഗ് കിട്ടിയിരുന്നു. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ബന്ദിപ്പൂർ വഴി നാട്ടിൽ വരാന്ന് വെച്ചാൽ എന്തായാലും ലാഭമായി. ഫ്രീ ആയിട്ട് ഇതേ കരടിയുടെ സൈറ്റിംഗ്. പുള്ളിക്കാരൻ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ്. ഈ വണ്ടികളൊക്കെ ഹോണടിക്കുന്ന കാരണമാണ് പരിങ്ങി നിൽക്കുന്നത്. നമ്മളൊക്കെ ഒന്ന് സൈലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് അവൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോവും. ശരിക്കും അധികം നേരം ഈ റോഡിൽ വണ്ടി നിർത്തിരാൻ പാടില്ല. പക്ഷെ കരടിയുടെ വീഡിയോ നമ്മുടെ വ്ളോഗിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടത്. ഇപ്പോഴത്തെ സിനിമക്കാരൊക്കെ പറയണ പോലെ കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ്, അതുകൊണ്ട് ആരും നെഗറ്റീവ് റിവ്യൂ ഇടരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിസ്ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചോ. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി മെച്ചപ്പെട്ട വീഡിയോസായിട്ട് വീണ്ടും വരാം. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരു വലിയ നന്ദി. മറ്റൊരു കാർഡിൻ്റെ വിശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.